പൂർണ്ണ വിജയ പ്രതീക്ഷയിലാണ് കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ്. പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. ബിജെപിയുടെ ദേശീയ നേതാവിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാനാണ് ശ്രമം. സ്ഥാനാർത്ഥിയുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ വി വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്തേ, നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ് നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വിജയ പ്രതീക്ഷകൾ അദ്ദേഹം ജനം ടി വിയോട് പങ്കുവെക്കുകയാണ്. നമസ്കാരം, എങ്ങനെയുണ്ട്? ഇലക്ഷന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു തീവ്രമായ പ്രചരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മൂന്നാം തവണയാണ് കാട്ടാക്കടയിൽ മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുന്നത് പി കെ കൃഷ്ണദാസ്, എങ്ങനെ നോക്കുന്നു? ഞങ്ങൾക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഞങ്ങളുടെ പ്രതീക്ഷ, വിജയ പ്രതീക്ഷ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോൾ നമ്മുടെ വിജയത്തിന്, ബി ജെ പിയുടെ എൻ ഡി എയുടെ വിജയത്തിന് അനുകൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2011 ഞാൻ മത്സരിക്കുമ്പോൾ 22,800 വോട്ട്, അതായത് 17%. 2016 വീണ്ടും ഞാൻ മത്സരിച്ചപ്പോൾ ഇവിടെ വോട്ടിൻ്റെ എണ്ണത്തിൽ 17,000 ഒരു വർധനവുണ്ടായി, 10% വർധനവുണ്ടായി. അതായത് ഏതാണ്ട് 39,000 വോട്ട്, 27% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 29-30% വോട്ടും ഏതാണ്ട് 43,000 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊരു ചെറിയ അന്തരം മാത്രമാണ് എൽ ഡി എഫും പിന്നെ എൻ ഡി എം തമ്മിലുള്ളത്. ആ അന്തരം നികത്താൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വാതാവരണം, രാഷ്ട്രീയ ധ്രുവീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് ഇപ്പം ഞങ്ങളുടെ സ്വീകരണ പരിപാടി 6 ദിവസം സ്വീകരണ, ആ ഒരു പഞ്ചായത്തിലെ ഒന്നാം ഘട്ട സ്വീകരണ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ സ്വീകരണ പരിപാടികളൊക്കെ തന്നെ ബി ജെ പി അനുഭാവികളും അനുയായികളും മാത്രമല്ല, പരമ്പരാഗത കോൺഗ്രസ്, പരമ്പരാഗത സി പി എമ്മുകാരൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത ജാതി മതസ്ഥർ ഈ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് പൊതുവേ ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ അനുഭവത്തിൽ ഈ രണ്ട് മുന്നണികളും ഒന്നാണെന്നുള്ള ധാരണയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരമ്പരാഗത കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, പരമ്പരാഗതമായി സി പി എമ്മിന് വോട്ട് ചെയ്തവർ ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അതായത് നേരത്തെ വോട്ട് ചെയ്തവരിൽ നിന്നും ചെയ്തവരോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഇത്തരം ആളുകൾ വോട്ട് ചെയ്യും. ഇടത് വലത് മുന്നണികൾക്ക് മാറി മാറി ഭരിച്ച ഒരു സ്ഥലം, അപ്പോൾ അത് ബി ജെ പിക്ക് എത്രത്തോളം ഒരു സ്കോപ്പാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം വലിയ വിജയ പ്രതീക്ഷ കൃഷ്ണദാസിനെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേ ഒരു സമയത്ത് പക്ഷേ ഇടത് വലത് മുന്നണികൾക്കാണ് വലിയ മേൽക്കൈ ഈ മണ്ഡലത്തിൽ പ്രധാനമായും പറയപ്പെടുന്നത്. അപ്പോൾ എന്താ ആത്മവിശ്വാസമാണ് ഉള്ളത്? ഇല്ല, അങ്ങനെയുള്ള മേൽക്കൈയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട്, പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അകലം വളരെ കുറവാണ്. അതേസമയം ബി ജെ പിയും എൻ ഡി എയും എൽ ഡി എഫും തമ്മിൽ ഒരു 5,000-8,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ അതിനനുകൂലമായി ഞാൻ പറഞ്ഞു വന്നത് അതിന് ശേഷമുള്ള ധ്രുവീകരണമാണ് പറഞ്ഞത്. രണ്ട് മുന്നണികളിലും 8,000 വോട്ട് എന്ന് പറയുന്നത് വലിയൊരു ഭൂരിപക്ഷമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഒരു അല്ലല്ല, 8,000 എന്ന് പറയുമ്പോൾ ഞാൻ ത്രികോണ മത്സര, ആ 8,000 വോട്ട് എനിക്ക് കിട്ടണമെന്നില്ല. 8,000-ത്തിൻ്റെ ഡിഫറൻസ് മേക്കപ്പ് ചെയ്യാൻ അതിലെ 8,000 വേണ്ട. ഞങ്ങൾ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു 5,000-6,000 വോട്ട് കൂടുതൽ, ഒരു 5,000 വോട്ട് കൂടുതൽ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും ജയിക്കാൻ സാധിക്കും. അതിന് ആ അത്രയും വോട്ടുകൾ കൂടുതൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് മുന്നണിയും മാറി മാറി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് രണ്ട് മുന്നണിയെക്കുറിച്ച് നല്ലൊരു ധാരണ ജനങ്ങൾക്കുണ്ട്. ഈ സർക്കാരിനെതിരെ ഉണ്ടായ ഒരു അഴിമതി ആരോപണങ്ങളും കഴിഞ്ഞ തവണ ഉണ്ടായ അഴിമതി ആരോപണങ്ങളെല്ലാം ഇത്തവണ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ചർച്ചയാകുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എല്ലാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5 വർഷത്തെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള വിധിയെഴുത്തിന് പകരം 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള വിധിയെഴുതണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. അത് കാട്ടാക്കടയിലാവട്ടെ, കേരളത്തിലാവട്ടെ, ഈ 5 വർഷത്തെ ഭരണത്തെ വിലയിരുത്തി വിധി എഴുതുമ്പോഴാണ് യു ഡി എഫ്, എൽ ഡി എഫ്, എൽ ഡി എഫ്, യു ഡി എഫ് വരുന്നത്. 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തി വിധി എഴുതുമ്പോൾ രണ്ട് മുന്നണികളും ഇതിൽ ഒരേപോലെ ഒരേ രൂപ നാണയത്തിൻ്റെ 2 വശമാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടും. സ്വാഭാവികം ഞാൻ പറയട്ടെ, ഒരു മാറ്റം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് രണ്ട് മുന്നണിക്കും വോട്ട് ചെയ്താൽ, പരമ്പരാഗതമായി വോട്ട് ചെയ്താൽ ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. മറ്റൊന്ന്, കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വളരെ കുറഞ്ഞ വോട്ടുകൾ, ഇത്തവണ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരു വലിയ വിഭാഗം വോട്ടുകൾ ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമായിട്ട് വരും.
അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മതിയായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഇത്തവണ കാട്ടാക്കടയിൽ എൻ ഡി എ ജയിക്കും. അപ്പോൾ കൃഷ്ണദാസ്ജിക്ക് ഇനി കൃത്യമായി ഭൂരിപക്ഷം എത്രയാണെന്ന് അറിഞ്ഞാൽ മതി എന്നുള്ളൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഞാനത്ര നിസ്സാരമായി കരുതുന്നില്ല. കഠിനമായ പ്രയത്നത്തിലൂടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പ്രവർത്തകന്മാർ വിജയം കൈവരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികളെല്ലാം ഈ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന് നോക്കിക്കാണുന്നത്? നന്നായിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ എല്ലാ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളുടെ പട്ടിക ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പണം പദ്ധതി ഒക്കെ ഈ മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പലരും പറയുന്നു, എല്ലാവരും പറയുന്നു, മോഡിയുടെ പണം കിട്ടിയിട്ടുണ്ട്, മോഡി പണം നൽകിയിട്ടുണ്ട്, റേഷൻ അരി നൽകിയിട്ടുണ്ട്. ഈ തരത്തിൽ നല്ലൊരു അവബോധം, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ അവർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു നല്ലൊരു പെർസെൻറ്റേജ് വോട്ട് ഇതിലൂടെയും നമുക്ക് ലഭിക്കാൻ സാധ്യത. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വല്ലതും ഉണ്ടോ ഇവിടെ? പ്രത്യേകിച്ച് ത്രികോണ മത്സരം എന്ന് പറയുന്നു, അപ്പോൾ അങ്ങനെ ഒരു കളം ഒരുങ്ങുന്നുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി ജയിക്കുമെന്ന ഒരു സാഹചര്യം വന്നാൽ? അല്ല, ഒരുപക്ഷെ എന്തായി നാളെ എന്തായിരിക്കും എന്ന് എനിക്കറിയാം. എനിക്ക് ഭയമുണ്ട് അക്കാര്യത്തിൽ. ഇപ്പോൾ ഏതാണ്ട് അന്തരീക്ഷ ത്രികോണ മത്സരമാണെങ്കിലും എൽ ഡി എഫ് എൻ ഡി എ എന്ന രീതിയിലേക്ക് മത്സരം ഈ അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ ആ തരത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട അവസ്ഥയാണുള്ളത്. കോൺഗ്രസ്സിനകത്തും ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ്, സി പി എമ്മിനകത്തും ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ്. ഇതൊരു രഹസ്യമല്ല. കോൺഗ്രസ്സിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അത് പുറത്തു വന്നിരിക്കുന്നു. തല്ലും തല്ലായിട്ട് മാറിയിരിക്കുന്നു, സംഘർഷമായി മാറിയിരിക്കുന്നു. അവർ വളരെ മൂന്നാം സ്ഥാനത്താണ്, അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, അതൊരു രഹസ്യമൊന്നുമല്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുമോ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെ ഞങ്ങൾ അതിജീവിക്കും. തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായ പി കെ കൃഷ്ണദാസ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനങ്ങൾ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലും എത്തിയിട്ടുണ്ട്. അത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണദാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ നിതിനൊപ്പം വി വിനീഷ്, ജനം, തിരുവനന്തപുരം.